بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته മക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. സൂറത്തുൽ ബഖറ പൂർണ്ണമായി നമ്മൾ നോക്കി ഓതി കഴിഞ്ഞു. ഇപ്പോൾ സൂറത്തു ആലിമ്രാനാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി, ഈ അബൂദറെ, നീ രാവിലെ പോയിട്ട് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ഒരു ആയത്ത് പഠിക്കുന്നത് 100 റക്അത്ത് നഫിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമായതാണ്. ഒരു ആയത്ത് പഠിക്കുന്നതിന് ഇത്ര വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര ആയത്തുകൾ പഠിച്ചു അല്ലേ? അള്ളാഹുവിനടുത്ത് നമുക്ക് എത്ര വലിയ സ്ഥാനം അള്ളാഹു നമുക്ക് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഓരോ ആയത്തുകളും ശ്രദ്ധിച്ച് എനിക്ക് 100 റക്അത്ത് നഫൽ നമസ്കാരത്തിനേക്കാളും വലിയ പ്രതിഫലം അള്ളാഹു തരുമെന്ന ചിന്തയോടുകൂടി നമ്മൾ പഠിക്കണം മക്കളെ. അള്ളാഹു നമുക്കതിന് തോഫീക്ക് തരുമാറാവട്ടെ. ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു ആലി ഇംറാനിലെ 9 ആയത്ത് മുതലാണ്. മക്കളെല്ലാവരും ഒന്ന് ഖുർആൻ എടുത്തിട്ട് ആലി ഇംറാനിലെ 9 ആയത്ത് നോക്കുക. ഉസ്താദ് ഓതിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നക ജാമിഉൻ നാസ് ലിയൗമിൽ ലാ റൈബ ഫീ إن الله لا يخلف الميعاد. ഈ ആയത്ത് മുതൽ 29 ആയത്ത് വരെയാണ് ഈ ആഴ്ച നമ്മൾ ഓതി പഠിച്ച് ഉസ്താനെ കേൾപ്പിക്കേണ്ടത്. 29 ആയത്ത് നോക്ക്. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. ഈ ആയത്ത് വരെ നന്നായി പഠിച്ച് എല്ലാ ദിവസവും ഉസ്താദ് നിങ്ങൾ നിശ്ചയിച്ചു തരുന്ന അത്രയും ഓതി കേൾപ്പിക്കുക ചെയ്യൂലെല്ലാവരും. ഇൻഷാല്ലാ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അടുത്തത് ഹിഫ്ദ് സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ദ് സൂറത്ത് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ദുഹയാണ് പഠിച്ചതല്ലേ? സൂറത്തുൽ ദുഹ പൂർണ്ണമായും പഠിച്ചല്ലോ. ഈ ആഴ്ച നമുക്കത് ഒന്നും കൂടി ആവർത്തിച്ച് നോക്കാം ആദ്യം മുതലേ. ഉസ്താദ് ഒന്ന് ഓതിത്തരാം. നിങ്ങളിതുപോലെ ഓതി പഠിച്ച് ഈ പഠിച്ച ഭാഗം മുഴുവൻ ഉസ്താദിനെ കേൾപ്പിക്കണം. മരണം വരെ മറന്നു പോകാതെ സൂക്ഷിക്കുകയും ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അടുത്ത ദുആ സുന്നത്ത്. അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദുആ എന്നും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് സുന്നത്ത് എന്നും പറയുന്നു അല്ലെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ പഠിച്ചു, അതിൻ്റെ അർത്ഥം പഠിച്ചു. എപ്പോഴും നമ്മളിത് ചെയ്ത് ശീലിക്കണം, അമലിൽ കൊണ്ടുവരണം. ഈ ആഴ്ച നമുക്ക് പഠിക്കാനുള്ളത് പാഠം 5 46-ാമത്തെ പേജ് നോക്കും. വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ എന്താണ് ചെയ്തത്? 1, വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ട് പുറപ്പെടുക. 1, വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ട് പുറപ്പെടുക. 2, ആദ്യം ഇടത് കാൽ പുറത്തേക്ക് വെക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാലാണ് പുറത്ത് വെക്കേണ്ടത്? ഇടത് കാൽ. ആദ്യം ഇടത് കാൽ പുറത്തേക്ക് വെക്കുക. 3, വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴുള്ള ദുആ പറയുക. ദുആ അറിയാലോ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. എല്ലാവരും എപ്പോഴും അമൽ ചെയ്യണം കേട്ടോ, പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അടുത്തത് അഖായിദ്. മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് എന്ത് പറയുന്നു? അഖായിദ് എന്ന് പറയുന്നു. പാഠം 4, കിതാബുകൾ. കിതാബുമായി ബന്ധപ്പെട്ട 2 ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത്. ഇനി ബാക്കി 2 ചോദ്യവും ഉത്തരവുമാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. 65-ാമത്തെ പേജ് എടുത്ത് നോക്കൂ. ചോദ്യം: ചെറിയ കിതാബുകൾക്കും വലിയ കിതാബുകൾക്കും പറയപ്പെടുന്ന പേരുകൾ എന്ത്? ചെറിയ കിതാബുകൾക്കും വലിയ കിതാബുകൾക്കും പറയപ്പെടുന്ന പേരുകൾ എന്ത്? ഉത്തരം: ചെറിയ കിതാബുകൾക്ക് സഹീഫ എന്നും വലിയ കിതാബുകൾക്ക് കിതാബ് എന്നും പറയപ്പെടുന്നു. ചോദ്യം: പ്രസിദ്ധമായ 4 കിതാബുകൾ ഏവ? പ്രസിദ്ധമായ 4 കിതാബുകൾ ഏവ? ഉത്തരം: തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. പ്രസിദ്ധമായ 4 കിതാബുകൾ ഏവ? തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ. എല്ലാവരും പഠിക്കണം കേട്ടോ, നന്നായി പഠിച്ച് മനസ്സിലാക്കണം, മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യണം. ഇനി നമസ്കാരം പഠിക്കാം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടിലൂടെ അവസാനിക്കുന്ന ചില പ്രത്യേക വാചകങ്ങളും പ്രവർത്തനങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. നമസ്കാരത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ എവിടം വരെ പഠിച്ചു? സുബി നമസ്കാരത്തിലെ 2-ാമത്തെ റക്അത്തിൽ റുക്കുഇൽ നിന്നും ഉയർന്നതിന് ശേഷം ഇമാം ഇരു കൈപ്പത്തികളും ആകാശത്തേക്ക് നേരിടുന്ന നിലയിൽ തോളുകൾ വരെ ഉയർത്തി കുനൂത്തിന്റെ ദുആ ചൊല്ലണം. അവിടെ വരെ പഠിച്ചു അല്ലേ. ഇനി ആഴ്ച ശ്രദ്ധിച്ചോ. അതിന് ശേഷമുള്ളത് മുഖത്തതി കൈകൾ ഉയർത്തി ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഫൈനക തഖ്ലി മുതൽ അലാമാ ഖലൈത വരെ ഇമാമിനോടൊപ്പം പതുക്കെ പറയുകയും വേണം. ഇമാം നീ എന്ന സ്ഥാനത്ത് നാ പറയേണ്ടതാണ്. ഉദാഹരണം: അല്ലാഹുമ്മ ഹദീനാ ഫീമൻ ഹദൈത, അങ്ങനെ പറയേണ്ടതാണ്. നന്നായി വായിച്ച് പഠിക്കും, കാരണം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കണം കേട്ടോ. വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉസ്താദ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ആൻസർ പറയുകയും ചെയ്യണം. ചെയ്യുമല്ലോ എല്ലാവരും. ഇസ്ലാമിക വിജ്ഞാനം, ഇസ്ലാമതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു അല്ലേ. പാഠം 4 നമ്മൾ പൂർണ്ണമായും ചോദ്യോത്തരം പഠിച്ചു അല്ലേ. അതൊന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. ചോദ്യം: അഹ്ലു ബൈത്ത് എന്ന് പറയപ്പെടുന്നത് ആർക്ക്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാരെയാണ് അഹ്ലു ബൈത്ത് എന്ന് പറയപ്പെടുന്നത്. ചോദ്യം: ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരായിരുന്നു? ഉത്തരം: മകളുടെ മക്കളായിരുന്നു. ചോദ്യം: സ്വർഗീയ പുരുഷന്മാരുടെ നേതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം: ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു. മനസ്സിലായില്ലേ?
അടുത്തത് പ്രഭാഷണം ദുആയിലെ ദുആയുടെ അർത്ഥത്തിന്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചു. ഇനി ഈ ആഴ്ച അതിന്റെ ബാക്കി ശ്രദ്ധിക്കുക. അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. അടുത്തതായി നമ്മൾ പഠിക്കുന്ന വിഷയം ഉറുദു ഭാഷ. ഉറുദു ഭാഷ എന്നാൽ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയ്ക്ക് ഉറുദു എന്ന് പറയുന്നു. പാഠം ഒന്നിൽ മസ്ദർ ക്രിയാധാതു എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ അടയാളമായ നായാണെന്ന് പഠിച്ചു. പിന്നെ ആ മസ്ദറിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു പഠിക്കുകയുണ്ടായി. പാഠം രണ്ടിൽ ഹാൽ വർത്തമാനകാല ക്രിയയാണ്. മസ്ദറിൻ്റെ അടയാളമായ നാ കളഞ്ഞ് തായുടെ വിവിധ രൂപങ്ങൾ ചേർക്കുമ്പോൾ വർത്തമാനകാല ക്രിയ ആകുമെന്ന് പറഞ്ഞു. അതിലെ ഒന്നാമത്തെ രൂപം കർത്താവ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ക്രിയയിൽ താഹേ ചേർത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചു. അതിൽ പ്രത്യേകമായി വന്നിരിക്കുന്ന വാക്കുകളും പഠിച്ചു. പിന്നെ വർത്തമാനകാല ക്രിയയുടെ രണ്ടാമത്തെ രൂപം കർത്താവ് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ ക്രിയയിൽ തേ ഹൈ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ നാല് ഉദാഹരണങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചത്. ഒരു പ്രാവശ്യം അതൊന്ന് ആവർത്തിക്കുക. ബച്ചേ റോസാന സബക് പഠിത്തേ ഹൈ, കുട്ടികൾ ദിവസവും പാഠങ്ങൾ പഠിക്കുന്നു. ലഡ്ക്കെ ഹർ ദിൻ ചാർ ബജെ ഉഠത്തേ ഹൈ, ആൺകുട്ടികൾ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കുന്നു. ഓ ലോഗ് മാ ബാപ് കി ഖിദ്മത് കർത്തേ ഹൈ, ആ ജനങ്ങൾ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നു. ഹം പഞ്ചഗാന നമാസ് പാബന്ദീസേ അദാ കർത്തേ ഹൈ, നമ്മൾ 5 നേരത്തെ നമസ്കാരം കൃത്യതയോടെ അനുഷ്ഠിക്കുന്നു. ഹം റംസാൻ മേ റോസേ രഖ്തേ ഹൈ, നമ്മൾ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു. ഇനി ഇതിൽ വന്നിരിക്കുന്ന പ്രത്യേകമായ വാക്കുകൾ ഏതൊക്കെയാണ്? ബച്ചേ കുട്ടികൾ, റോസാന ദിനേന, ഹർദിൻ എല്ലാ ദിവസവും, ചാർ ബജേ 4 മണി, മാ ബാപ് മാതാപിതാക്കൾ, പാബന്ദീസേ കൃത്യതയോടെ. പക്ഷെ അള്ളാ ഇന്ന് ഇത്രയും ദിവസം ഇത്രയും ചെയ്യുക, നല്ലതുപോലെ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. ബാക്കി അടുത്ത ആഴ്ചകൾ നമുക്ക് പഠിക്കാം. ജസാക്കുമുല്ലാഹു ഖൈർ. ഇനി എല്ലാവരും 175-ാമത്തെ പേജിലെ അമലി ചാർട്ട് എടുക്കുക. അമൽ ചാർട്ട് നോക്ക്. ഈ മാസം നമുക്ക് ചെയ്യാനുള്ള അമൽ എന്താണ്? മാതാപിതാക്കളുടെയോ മുതിർന്ന ആരുടെയെങ്കിലോ എല്ലാ വാക്കുകളും അനുസരിക്കുക, എതിർത്ത് പറയാതിരിക്കുക. ഖുർആൻ മാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് ചേ എന്ന് പോലും പറയരുത്. അവരോട് പരുഷമായി സംസാരിക്കരുത് ചെയ്യരുത്, മറിച്ച് അവരോട് ആദരവോടെ സംസാരിക്കുക. അപ്പൊ ഇൻഷാല്ലാ ഈ രൂപത്തിൽ നമ്മൾ ഈ മാസം പരിശീലിക്കുക. എല്ലാ ദിവസവും ഈ കാര്യം ചെയ്തിട്ട് ചെയ്യുക ചെയ്യണം കേട്ടോ എല്ലാവരും. അതേപോലെ ഈ മാസത്തെ ഒക്ടോബർ മാസം നിസ്കാര ചാർട്ട് നമ്മൾ പൂർത്തിയാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രൂപത്തിൽ പഠിക്കുവാനും അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി ജീവിക്കാനും അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ ഭവനമായ സ്വർഗപ്രവേശനം അതുവഴി കരസ്ഥമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്കരുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറാ.